വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല. മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളുടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു?
കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല മീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. നായിയുടെ കണ്ണുനീർ സംവിധായനയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ലി ഇടയ്ക്ക് വിടാനും ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള വഴിയും. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോംഡ് ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോംഡ് ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോംഡ് ടു ടൈഗർ ഇമീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ ബീനെവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടും തന്നില്ലേ? പെട്ടി തന്നു, എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് പുറം നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം, നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടയിൽ നിങ്ങളല്ലേ വാളയക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രമല്ല നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാൻ അത് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ചെറാലപ്പെടുത്തലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിൽ ഒന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്തെ നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടിവരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വിട്ടിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ.